രാധെ, ചേട്ടനെന്ന് നേരത്തെ വന്നോ. നീ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ആ ബില്ലെവിടെ? ആ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ നീ കുടിക്കാൻ കുറച്ച് വെള്ളം കൂടെ എടുത്തോ. അരി 1 കിലോ 26 രൂപ 23 പൈസ, മുളക് 51 രൂപ 23 പൈസ 250 ഗ്രാമിന്, അയ്യോ പഞ്ചസാര 24 രൂപ 89 പൈസ. ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കണ്ടേ ഈശ്വര? ചായ നിന്നോട് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞത്, പിന്നെ തന്നെ ചായ എടുത്തേ? എന്നും ചായ അല്ലേ കുടിക്കുന്നത്. എന്നാൽ ഇന്നു മുതൽ ഞാൻ ചായ കൂടി നിർത്തി. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. കഴിഞ്ഞ മാസം 2000 രൂപ കടം, അതിന് മുമ്പത്തെ മാസം 2500 രൂപ കടം. ഇങ്ങനെ പോയത് എവിടെ ചെന്നിക്കും? നിനക്കറിയാലോ ഞാൻ ഒരു കൈക്കൂലിക്കാരനായ ഉദ്യോഗസ്ഥനല്ലെന്ന്. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചിട്ടിയോ അടച്ച് വീട്ടു ചെലവ് നടത്തി കഴിയുമ്പോൾ എല്ലാ മാസവും കടം. പെങ്കൊച്ചൊന്ന് വളർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. പവനൊന്നിനെ 11000 രൂപയ്ക്ക് പുറത്തായി. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെലവ് നിയന്ത്രിക്കണം. സാധനങ്ങളുടെ വില ചേട്ടനും കണ്ടതല്ലേ. ദേ ഇപ്രാവശ്യം ചേട്ടൻ തന്ന പൈസ കൊണ്ട് 2 ആഴ്ചത്തെ സാധനങ്ങളാ കിട്ടിയത്. ഇനി ഒന്നുകൂടെ ആ ലീല സൂപ്പർ മാർക്കറ്റിൽ പോയാലേ ഈ മാസം കഴിയുള്ളൂ. ഈശ്വരാ, ഞാൻ എന്ത് ചെയ്യാനാ? സാധനങ്ങൾക്കൊക്കെ തീ വിലയാ. 2 ആഴ്ചത്തെ സാധനങ്ങളെ കിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞത്. ബാക്കി 2 ആഴ്ച ഇനി വായു ഭക്ഷിച്ചാ മതി. എന്റെ കൈ ഇനി കാശൊന്നുമില്ല. നിന്നോട് പറഞ്ഞിട്ടില്ലേ അരമണിക്കൂർ കൂടുതൽ ടി വി കാണരുതെന്ന്. അച്ഛാ, ഇതൊരു നല്ല പ്രോഗ്രാമാ, ഇന്ന് ഇത് മാത്രമേ കാണുന്നുള്ളൂ. ശരി, എന്നാ ന്യൂസ് ഒന്ന് വെച്ചേ. അച്ഛാ, ഇത് ഇപ്പൊ തീരും. ന്യൂസ് കാണട്ടെ മോളെ. അച്ഛാ, ശരി എന്നാ പ്രധാന വാർത്തകൾ കണ്ടിട്ട് തരാം. വയ്ക്ക. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉപഭോക്താക്കൾക്ക് 5% മുതൽ 30% വരെ കിഴിവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 വർഷം മുൻപ് വരെ ഇത് 10% മാത്രമായിരുന്നു. ഈ വിഷയത്തോട് പ്രതികരിക്കാനായി ഭക്ഷ്യമന്ത്രി ശ്രീ ദിവാകരൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ ദിവാകരൻ, വാർത്തകളിലേക്ക് സ്വാഗതം. സാധനങ്ങളുടെ വില ദിനം പ്രതി കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ 30% കിഴിവ് നൽകാൻ എങ്ങനെ സാധിക്കും? ഇത് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അത്യധികം നൂതനമായ ഒരു പദ്ധതിയാണ്. ഇന്ത്യ മഹാരാജ്യത്തോടൊപ്പം തന്നെ ഒരു സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ പൊതുമേഖല വഴി ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ഭക്ഷ്യധാന്യം ഇതെല്ലാം സംഭരിച്ച് സ്വന്തം ഗോഡൗണുകളിൽ സൂക്ഷിച്ച് ഗുണനിലവാരം പരിശോധിച്ച് അളവും തൂക്കത്തിൽ കൃത്രിമം കാണിക്കാതെ എല്ലാം പാക്ക് ചെയ്ത് സപ്ലൈകോയുടെ ബ്രാൻഡിൽ വിതരണം നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും അധികം വില കിഴിവ് ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായവും ഇതിന് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. എല്ലാ വർഷവും ബഡ്ജറ്റിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ 10% മുതൽ 30-40% വരെ വിലക്കിഴിവ് നൽകണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇപ്രകാരം വില കുറഞ്ഞ ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഞങ്ങളുടെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യുന്നത്. എത്ര രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഈ വർഷം ജനങ്ങൾക്ക് നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ 1 വർഷം കൊണ്ട് 200 കോടി രൂപയുടെ ലാഭം പൊതുജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ ഫലമായിട്ട്. അതിനെയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സുസ്ഥിരമായ ഒരു പൊതുവിതരണ ശൃംഖലയായി സപ്ലൈകോ നിലനിൽക്കാൻ പോവുകയാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 2008-2009 വിറ്റുവരവ് എത്ര കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? 70 കോടിയിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അത് 1700 കോടിയിൽ 2000 കോടിയിലേക്ക് എത്തുകയാണ്. ഇത്രയേറെ
വിറ്റുവരവ് ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഇന്ന് കേരളത്തിൽ നിലവിലില്ല. 20 ലക്ഷം ആളുകളാണ് ഉപഭോക്താക്കളാണ് മാവേലി സ്റ്റോറുകളെ ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് 1 കോടി പരം ആളുകൾ പ്രതിദിനം ഞങ്ങളുടെ 3000-ൽ അധികം ഔട്ട്ലെറ്റുകൾ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ പച്ചക്കറി അടക്കം ഇപ്പോൾ വാങ്ങുന്നുണ്ട്. വളരെ നന്ദി ശ്രീ ദീപാകരൻ ഈ വിഷയത്തോട് പ്രതികരിച്ചതിന്. വിലവർദ്ധനവിന്റെ ഈ കാലഘട്ടത്തിൽ വൻ വിലക്കിഴിവാണ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാധേ, നീ പലചരക്ക് സാധനങ്ങളൊക്കെ എവിടുന്ന് വാങ്ങുന്ന പറഞ്ഞത്? ലീല സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ആ, എന്നാൽ ഇനി അവിടുന്ന് വാങ്ങിക്കണ്ട. എന്തുപറ്റി? അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയല്ലേ. ആ, നീ സപ്ലൈക്കോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടോ? ഇല്ല. അവിടുത്തെ സാധനങ്ങളൊക്കെ നല്ലതായിരിക്കും, തന്നെയല്ല വിലയും ചിലപ്പോ കൂടുതലായിരിക്കും. ഇല്ലില്ല, അവിടെ 30% വരെ കിഴിവുണ്ടെന്ന് ദേ മന്ത്രി ഇപ്പൊ ടി വി പറഞ്ഞതുള്ളൂ. മാസം കുറച്ചു രൂപ ലാഭിച്ചാൽ അത്രയും ആശ്വാസമായില്ലേ? എന്തായാലും പോയി നോക്കാം. ശരി, പോയി നോക്കാം. പക്ഷെ ലാഭം ഉണ്ടെങ്കിലേ ഞാൻ സാധനങ്ങൾ വാങ്ങും. അത് മതി, അത് മതി. ആ, നിന്റെ മരുന്നിന്റെ കുറിപ്പിടെ എവിടെ? ആ, മേശക്കകത്തുണ്ട്. ഓരോന്ന് വീത 4 നേരം ആഹാരത്തിന് ശേഷം. ഈ ഗുളിക ദിവസവും പകുതി ആഹാരത്തിന് മുമ്പ്. ഇത് ഓരോ തുള്ളി വെച്ച് 3 നേരം മൂക്കിലൊഴിക്കാനുള്ള മെഡിസിൻ ആണ്. കഴിഞ്ഞ മാസം ഇതേ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിയപ്പോ 250 രൂപയായി. ഇതിപ്പോ ഇത് 200 രൂപയിലായുള്ളൂ. സാർ, അത് ഇവിടെ വിൽക്കുന്ന എല്ലാ മെഡിസിനും 25% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. സാറിന് ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി. ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നതല്ലേ, ഇനി ഇവിടെ നേ മരുന്ന് വാങ്ങിക്കുള്ളൂ. താങ്ക് യു സാർ. ശബരി, മട്ട അരി 1 കിലോ 16 രൂപ. പഞ്ചസാര 1 കിലോ 21.5 രൂപ. എന്താ മാഡം? പ്രൊവിഷൻ. വരൂ മാഡം, വാ മോളെ. എത്രല്ല
ഇങ്ങനെയുണ്ടോ? കൃത്യമായി ഉണ്ട് മാഡം. സംശയം ഉണ്ടെങ്കിൽ ഇത് അവിടെ തൂക്കി നോക്കാം. ആ കൃത്യ ഒരു കിലോ ഉണ്ട് മാഡം. ദാ ഇത് മാറ്റി തന്നാ മതി. ഓ മാറ്റി തന്നെ. എന്താ എന്ത് പറ്റി? ഏ ഒന്നുമില്ല. അല്ല, എനിക്ക് വേണ്ടിയിരുന്നത് തൊലി ഇല്ലാത്ത ഉഴുന്നായിരുന്നു. ഞാൻ കൊണ്ടുപോയത് തൊലി ഉള്ളതും. അത് തിരിച്ചു കൊടുക്കായിരുന്നു. ഓ അത് ശരി. സോറി, ക്ഷമിക്കണം. ആ ആ മാഡം, ഇത് ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡാ. സപ്ലൈകോ പ്രത്യേകം ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഈ തേയില വളരെ രുചിയുള്ളതാ, വിലയും കുറവാ. ഓണം ക്രിസ്മസ് സ്കൂൾ ഫെയറുകൾ സന്ദർശിക്കാറുണ്ടോ? ഇല്ല. ഈ ഫെയറുകളിൽ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നതിലും കൂടുതൽ ഡിസ്കൗണ്ട് നൽകാറുണ്ട്. സപ്ലൈകോ എല്ലാ ജില്ലകളിലും നടത്തുന്ന ഇത്തരം ഫെയറുകളിൽ നിന്നും ലാഭം നേടാനുള്ള ഈ അവസരം പാഴാക്കരുത്. തീർച്ചയായും ഇല്ല. സപ്ലൈകോ കൊള്ളാം അല്ലേ അമ്മ? കൊള്ളാം. ഇനി മുതൽ നമുക്ക് ഇവിടെ തന്നെ വന്നാ മതി. ഇതെന്താ ഇവിടെ കല്യാണം വല്ലതും നടക്കുന്നുണ്ടോ? ഞാൻ നിന്നോട് ചെലവ് കുറയ്ക്കാൻ പറഞ്ഞപ്പോ ദേ ഇരട്ടി സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. ചേട്ടൻ പേടിക്കണ്ട, ചേട്ടൻ തന്ന പൈസയുടെ നേർ പകുതിയായുള്ളൂ ദേ ഇത്രേ സാധനങ്ങൾക്ക്. സപ്ലൈകോ ഇത്ര ലാഭകരമായിരിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. സത്യം സത്യം. അപ്പൊ സപ്ലൈകോ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം തന്നെയാണ് അല്ലേ? ആ അതെ. ഇനി വേറെ എങ്ങ് നിന്നും സാധനങ്ങൾ വാങ്ങിയേ വേണ്ട, സപ്ലൈകോയിൽ നിന്ന് മാത്രം മതി. തീർച്ചയായും. എന്നാലെടുത്തോ.